ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ വെല്ല ഗുഡ് ഹാപ്പൻ ചെയ്യുന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് BSNL FTTH യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസാണ്. ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു ബഗ് അല്ലെങ്കിൽ ഒരു വൈറസ് BSNL FTTH സെർവറിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തൊരു പോയി കാണാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മൂന്ന് വീഡിയോ ഉണ്ട്, മൂന്നിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്. ഒരു ക്യൂബ് UPS, പിന്നെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, പിന്നെ ഒരു 10 റൂട്ടർ. അപ്പോൾ മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പിടിക്കുക. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഒരു ബഗ്ഗ്, ശരിക്കും ബഗ് എന്നാണ് പറയേണ്ടത്, വൈറസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. കുറേ പേർക്ക് ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഇത് സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. എന്താ നമുക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാലത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിരുന്നു വന്നിട്ട് നമുക്കൊരു മെസ്സേജ് വരും. ഡെയിലി ഇടയ്ക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവുന്നുണ്ട്. ഇപ്പോൾ LCOക്കാരൊന്ന് സ്ഥിരം വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം എനിക്കും ഇതുപോലെ കുറേ വിഷയം വരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ എൻ്റെ രണ്ട് മൂന്ന് വട്ടം LCOക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സെൽഫ് കെയർ കയറിയിട്ടാണ് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ വീട്ടിലാരെങ്കിലും ചെയ്യണമെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു ബഗ്ഗാണ്. ആക്ച്വലി BSNL സെർവറിൽ കയറിയിട്ടുള്ള ഒരു ബഗ്ഗാണ്. ഇതുവരെയായിട്ട് സംഭവം ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇതുവരെയായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഇനി വേറെ ഇഷ്യൂ വരുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ BSNL ആൾക്കാരെ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മോസ്റ്റ്ലി മിക്കൊരു 60-50% ആൾക്കാർക്ക് ഈ സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ശരിക്കും രണ്ട് മൂന്ന് മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് രജിസ്റ്റർ ആവാറില്ല അന്ന്. ഇപ്പോൾ ഡെയിലി അല്ല, വീക്കിലി ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ഓട്ടോമാറ്റിക് രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ LCOക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം പറഞ്ഞോളൂ. ഞാനപ്പോൾ ഓൾറെഡി നമ്മുടെ LCOട് പറഞ്ഞു, ഞാൻ BSNL സ്റ്റാഫിനോട് ചോദിച്ചാണത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറയാൻ വന്ന് നമുക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഗീവ് വീഡിയോ കാണാത്ത പോയി കാണുകേട്ടോ. അല്ലാതെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ.